നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഏതോ തരത്തിൽ വ്യാപിച്ച് കളിക്കുന്നതാണ്. അങ്ങനെ വ്യാപിക്കുന്ന ഒന്നല്ല ഇത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം രോഗം ബാധിച്ചവരിൽ നിന്ന് ആ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രമേ ഇത് ബാധിക്കുന്ന നിലയുണ്ടായിട്ടുള്ളൂ. അല്ലാത്ത ഒരു കേസും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ വല്ലാത്ത ആശങ്ക ഉണ്ടാകേണ്ടതില്ല. ഇത് വായുവിലൂടെയൊക്കെ ഈ നിപ്പ വൈറസ് വരികയാണ്, അതിലേക്ക് കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ നിപ്പ വൈറസ് വന്നു കളയും എന്നൊന്നുമുള്ള ഒരാശങ്കയും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. അനാവശ്യമായ ഭീതി ആളുകളിൽ പറത്തുന്ന ഒരു നിലയും ഉണ്ടാകരുത്. ഈ രംഗത്ത് നല്ല രീതിയിലാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പ്രവർത്തിച്ചിട്ടുള്ളത്. നല്ല ഉണർന്ന് പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ രാഷ്ട്രീയ പാർട്ടികളാകെ അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആരോഗ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും അവിടുത്തെ കലക്ടറും പൊതുവിൽ സർക്കാർ സംവിധാനങ്ങളുമെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും ധാരാളം ആളുകൾ പുറത്ത് ജോലിക്ക് പോകുന്നവരാണ്. വിദേശ മലയാളികൾ ധാരാളമാണ് നമുക്ക്. അത്തരം ആളുകൾ ഇതിന്റെ ഭാഗമായി വലിയ വല്ലാത്ത തെറ്റായ പ്രചരണം വരുമ്പോൾ എന്തോ വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയന്ത്രണ നിപ്പ വൈറസ് വന്നതിന് ശേഷം ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഇത്രയും അപകടം കുറഞ്ഞ രീതിയിൽ, അതായത് മരണം ചുരുങ്ങിയ തോതിൽ സംഭവിച്ചിട്ടുള്ള ഏക സ്ഥലം കേരളമാണ്. അത് ഫലപ്രദമായ നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും, എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളായാലും നമ്മുടെ ദേശീയ തലത്തിലായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ നടന്ന പ്രവർത്തനത്തെ നല്ല രീതിയിലാണ് പ്രശംസിച്ചിട്ടുള്ളത്. ആ അംഗീകാരം പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈറസ് വന്നു, അതിനെ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആപത്തിനെ പൂർണ്ണമായി തന്നെ തടയാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പൊതുവിൽ ഇപ്പോൾ ആരോഗ്യരംഗം നിൽക്കുന്നത്. ഇവിടെ ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുറന്നു നടത്തണം എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചിലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം, ഈ മഴയൊക്കെ വരുമ്പം ചില പനികളും ഡെങ്കിയും മറ്റങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശ്രദ്ധ ചെലുത്താമെന്ന് സർക്കാരിൽ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിൽ നല്ല രീതിയിലുള്ള എല്ലാ പ്രദേശത്തും ശുചീകരണം നല്ല രീതിയിൽ നടത്തുന്ന നില ഉണ്ടാകണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് എടുത്ത എല്ലാ നടപടികളോടും പ്രതിപക്ഷം പൂർണ്ണമായി യോജിക്കുകയാണ്. വളരെ നല്ല പ്രവർത്തനമാണ് ഈ രംഗത്ത് ആരോഗ്യവകുപ്പ് കാഴ്ചവെച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും മെഡിക്കൽ രംഗത്തുള്ള സ്വകാര്യ മേഖലയും എല്ലാം സർക്കാരിനോടും ആരോഗ്യവകുപ്പിനോടും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് നടത്തിയത്. അവിടുത്തെ മന്ത്രിയായ ശ്രീ രാമകൃഷ്ണൻ, അതോടൊപ്പം ആരോഗ്യമന്ത്രി, എം പിമാരായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം കെ രാഘവൻ തുടങ്ങിയ ആളുകളെല്ലാവരും, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ ഉൾപ്പെടെയുള്ള എം പിമാർ, എം എൽ എ മാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ അനാവശ്യമായ ഭീതി പരത്തുന്ന നടപടി അവസാനിപ്പിക്കണം. സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും നിപ്പ വൈറസിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് ഒരിക്കലും ആശ്വാസ്യമായ ഒരു നടപടിയല്ല. അതാണ് മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നമുക്കൊരു വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായി, അതിനെ തടയാനും ഫലപ്രദമായി നേരിടാനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് കനത്ത ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. ഇവിടെ WHO, അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ, വിദഗ്ധരായ ഡോക്ടർമാർ, അവരുടെ എല്ലാവരുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് പോലും മരുന്ന് ആവശ്യമായി കണ്ടെത്തിയിട്ടുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞു എന്നുള്ള ധാരണ വേണ്ട. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്ര ഉണ്ട് എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുകയാണ്. പക്ഷേ ഇത് അനാവശ്യമായ ഭീതി പരത്തി
ജനങ്ങൾ ഉത്കണ്ഠയിലെ മുൾമുനയിൽ നിർത്തുന്ന നടപടി ശരിയല്ല. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണവിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ മാധ്യമങ്ങളും സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഏതാപത്തിനെയും നേരിടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു നിപ വൈറസ് ബാധ ഉണ്ടായ സമയത്ത് കേരളം നടത്തിയിട്ടുള്ള പ്രവർത്തനം. നേരത്തെ സി എം സൂചിപ്പിച്ചതുപോലുള്ള ചില നവമാധ്യമങ്ങളിലെ കാര്യങ്ങൾ ഒഴിവാക്കിയ അപൂർവം ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കിയാൽ കേരളത്തിലെ മാധ്യമ സമൂഹവും ഈ ഒരാപത്തിനെ നേരിടാൻ വലിയ പിന്തുണയാണ് ആരോഗ്യവകുപ്പിന് നൽകിയത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റെന്നോ സ്വകാര്യ മേഖലയെന്നോ ഭേദമില്ലാതെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും എല്ലാം ചേർന്നിട്ടുള്ളൊരു വലിയ സമൂഹം ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ സഹായിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യാപകമായി ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുമായിരുന്ന ഒരു വലിയ വിപത്തിനെ നമുക്ക് ചെറുത്തു നിൽക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് വൈറസ് ബാധ ഉണ്ടാവാതെ സുരക്ഷിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ നീക്കുന്നതിനും സാധിച്ചത്. ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നല്ല ജാഗ്രത ഉണ്ടാകണം. അതാണ് ആരോഗ്യവകുപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നതുവരെ നമ്മളൊരു നല്ല മുൻകരുതൽ എന്നുള്ള നിലയിൽ കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തുടരണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. 5-ാം തീയതിയാണ് ആദ്യത്തെ മരണം ഉണ്ടാകുന്നത്, May 5. 18-ാണ് 2-ാമത്തെ മരണം ഉണ്ടാകുന്നത്. ഈ 5-നും 18-നും ഇടയിലുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിരുന്നു. 5-ാം തീയതി ആദ്യത്തെ മരണത്തോടുകൂടി നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്തെങ്കിലും വീഴ്ചയുണ്ടായി എന്നുള്ളതല്ല, സാധാരണ വൈറൽ ഫീവർ വരുന്നതിൻ്റെ മറ്റു പല വൈറൽ രോഗങ്ങളും വരുന്നതിൻ്റെ ലക്ഷണമാണ് നിപ വൈറസിൻ്റെ ഭാഗമായിട്ടുണ്ടായ ലക്ഷണങ്ങളിലും ഉണ്ടാവുന്നത്. പിന്നെ ഒരേപോലുള്ള ലക്ഷണങ്ങൾ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ പ്രകടിപ്പിച്ചപ്പോഴാണ് നമുക്ക് സംശയാസ്പദമായിട്ട് ഇത് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാവുന്നത്. അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നതിനും പരിശോധനയ്ക്ക് മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുള്ള ബേബി മെമ്മോറിയലിലെ ഡോക്ടർ അനൂപിനെയും അതുപോലെ ജയകൃഷ്ണനെയും എല്ലാം അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രിയും ഇന്ന് അത് പറയുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ബേബി മെമ്മോറിയൽ പ്രവേശിപ്പിച്ച സാലിഹ് 2-ാമത്തെ ആൾ ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായിട്ട് അഡീഷണൽ ഡയറക്ടറുമായിട്ട് അനൂപ് ബന്ധപ്പെട്ടിരുന്നു, ഡോക്ടർ ഈനയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇതൊരു അപൂർവ വൈറസാണ് നിപ്പയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാമുള്ള ഒരാശയവിനിമയം നടന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മണിപ്പാലിൽ അയക്കുന്നതിനും അത് ടെസ്റ്റ് ചെയ്യുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. ഡോക്ടർമാരുടെ ആ കൂട്ടായ്മ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഡോക്ടർ അനൂപ് ഇതിങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് വലിയൊരു വിപത്ത് ഒഴിവാക്കുന്നതിന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.